സോ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ടിപ്പാണ്. 2019 വാഹനം എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ഗിയർ ആണോ അതോ മാനുവൽ ഗിയർ ആണോ എടുക്കാൻ ഏറ്റവും ബെറ്റർ. മെക്കാനിക്കലി ഉള്ള ഇതിന്റെ ഡിഫറൻസ് അല്ല ആക്ച്വലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സ്ട്രെയിൻ ഇല്ലാതെ ഫ്രീ ആയിട്ട് വണ്ടി ഓടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തും കൊണ്ടും കംഫർട്ടബിൾ ആയിരിക്കും ഓട്ടോമാറ്റിക് ഗിയർ. ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ മാനുവൽ ഗിയർ ആണ്. മാനുവൽ ഗിയർ ബോക്സ് ഉള്ള വാഹനത്തിൽ നമുക്കൊരു എഞ്ചിൻ ബ്രേക്ക് ഫോഴ്സ്, എഞ്ചിൻ ബ്രേക്കിംഗ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഹേ ഹേ ഹേ, ഗുഡ് മോർണിംഗ് ഗൈസ്. സോ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ടിപ്പാണ് ആക്ച്വലി. നമ്മൾ ലോങ് റൈഡ് പോകുമ്പോൾ മാനുവൽ ഗിയർ കാറാണോ അതോ ഓട്ടോമാറ്റിക് ഗിയർ കാറാണോ കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ട് ഉള്ളത് എന്നുള്ളത് ഒരുപാട് പേരിനോട് ചോദിച്ചു. ഇപ്പം എസ്പെഷ്യലി 2019 ഒരുപാട് ഓട്ടോമാറ്റിക് ഗിയറുള്ള വാഹനങ്ങൾ ഇറങ്ങുന്നുണ്ട്. സോ പുതിയൊരു വാഹനം ഓപ്റ്റ് ചെയ്യുമ്പം അത് ആക്ച്വലി ഓട്ടോമാറ്റിക് വേണോ അതോ മാനുവൽ വേണോ ചൂസ് ചെയ്യാനുള്ള ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട്, എസ്പെഷ്യലി ലോങ് റൈഡൊക്കെ പോകുമ്പോഴത്തേക്ക്. സോ അതിനെപ്പറ്റിയുള്ള ഒരു ചെറിയ ടിപ്പ് ആണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ഇതാണ് ആക്ച്വലി നമ്മുടെ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ്. ഇതിനകത്ത് റിവേഴ്സ് ഉണ്ട്, ന്യൂട്രലുണ്ട്, ദെൻ ഓൺ ഗിയർ ഉണ്ട്. ഈ ഓൺ ഗിയറിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ മാനുവലി ഷിഫ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് സ്വിച്ച് ചെയ്യാൻ സാധിക്കും. ഈയൊരു മോഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഓൺ ദ ഗോയിൽ, ഓൺ ദ റണ്ണിൽ നമുക്ക് ഗിയേഴ്സ് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇത് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ മാനുവൽ ഗിയർ ആണ്. അതായത് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇലക്ട്രോണിക്കലിയാണ് ഇത് അഡ്ജസ്റ്റ് ആകുന്നത് വിത്തൗട്ട് യൂസിങ് എ ക്ലച്ച്. അപ്പോൾ ഈ ഓട്ടോമാറ്റിക് ഗിയറിൽ വണ്ടി ഗിയേഴ്സ് സ്വിച്ച് ആകുമ്പോഴത്തേക്കും ലാഗിങ് വരുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ചെറിയ ലാഗിങ്ങേ ഉള്ളൂ, ബട്ട് അത് നമുക്ക് ഓവർടേക്കിങ്ങിലാണ് മെയിനായിട്ടും ഇഷ്യൂസ് ഉണ്ടാക്കുക. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്, ആക്സലറേഷൻ കൊടുത്തു, ഫസ്റ്റാണ്. ഓക്കെ, ഒന്ന് പിടിച്ചു, സെക്കൻഡ് ഗിയർ ആയപ്പം, തേർഡ് ഗിയർ ആയപ്പോഴും ഒന്ന് ലാഗായി, ഫോർത്ത് ഗിയർ ആകാൻ പോകുന്നു, അപ്പോഴും ആ ഒരു ലാഗ്, ആ ഒരു കുറച്ച് നേരത്തേക്കുള്ള ലാഗേ ഉള്ളൂ. പക്ഷെ നമ്മൾ ആ ഗിയേഴ്സ് നമ്മളായിട്ട് ഷിഫ്റ്റ് ചെയ്യാതെ ഓട്ടോമാറ്റിക് ഷിഫ്റ്റ് ആകുമ്പോഴത്തേക്കും ആ ഒരു ഷിഫ്റ്റിംഗ് ടൈമിൽ അല്പം ലാഗ്, അതായത് അത്രയ്ക്ക് പവർ എഞ്ചിനിൽ നമുക്ക് കിട്ടത്തില്ല. ആ ഒരു സിറ്റുവേഷൻ നമുക്ക് മെയിനായിട്ട് ഇഷ്യൂ ഉണ്ടാക്കുന്നത് നമ്മൾ വണ്ടിയെ ഓവർടേക്ക് ചെയ്ത് കയറുമ്പോഴത്തേക്കും തേർഡിൽ നിന്ന് ഫോർത്തിലേക്ക് ഓട്ടോമാറ്റിക്കലി ഗിയർ ഷിഫ്റ്റ് ആകുന്ന ടൈമിൽ കുറച്ച് ടൈമിലേക്കുള്ള ഒരു ലാഗാണത്. പക്ഷെ മാനുവൽ ആയിരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ കണ്ടിന്യൂസ് പവറിൽ വണ്ടി ഓവർടേക്ക് ചെയ്ത് കയറി പോകാമായിരുന്നു. ഇതിൽ നമുക്ക് അത്രത്തോളം കോൺഫിഡൻ്റ് ആയിട്ട് ഓവർടേക്ക് ചെയ്യാൻ ഒരു പക്ഷേ സാധിച്ചെന്ന് വരില്ല, എസ്പെഷ്യലി ഈ ഒരു പവറിൻ്റെ ലാഗിങ് ഉള്ളപ്പം. ഓക്കെ, ഈ ഓട്ടോമാറ്റിക് ഗിയറിൽ ഓൺ ദ ഗോയിൽ നമുക്ക് വേണമെങ്കിൽ മാനുവലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. സോ വി ആർ ജസ്റ്റ് ഷിഫ്റ്റിംഗ് ടു മാനുവൽ, ആൻഡ് മാനുവലിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഗിയർ റേഷ്യോ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ അതൊരിക്കലും പ്യുവർ മാനുവൽ കൺട്രോൾ അല്ല, ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ മാനുവൽ ഷിഫ്റ്റിംഗ് ആണ്. അതിൽ ഞാനിപ്പോൾ മീരിക്കുകയാണെങ്കിൽ ഗിയർ ഡൗൺ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒരു പുഷ് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടോ ഓട്ടോമാറ്റിക്കലി ഗിയർ ഡൗൺ ആയി വണ്ടിക്ക് കുറച്ചും കൂടെ പവർ കിട്ടി. അതുപോലെ തന്നെ ഗിയർ അപ്പ് ചെയ്യാൻ നേരത്തെ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അടുത്ത ഫോർത്ത് ഗിയറിലേക്ക് അല്ലെങ്കിൽ ഫിഫ്ത് ഗിയറിലേക്ക് വണ്ടി ഷിഫ്റ്റ് ആവും, അപ്പ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ആവും. സോ അപ്പ് ആൻഡ് ഡൗൺസ് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ലിവറിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇപ്പം ഡൗൺ ചെയ്യുകയാണ്, തേർഡിലേക്ക് വണ്ടി ഷിഫ്റ്റ് ആയി, തേർഡിലേക്ക് ഷിഫ്റ്റ് ആയതിനു ശേഷം കുറച്ചും കൂടെ പവറിൽ നമുക്ക് ഓവർടേക്ക് ചെയ്ത് കയറി പോകാൻ സാധിക്കും. ഇതാണ് ഈ മാനുവലി കൺട്രോൾ ചെയ്യുന്ന ഗിയർ ഷിഫ്റ്റിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും ഒരു പരിധി വരെ അത് ഓട്ടോമാറ്റിക് തന്നെയാണ്. ഇപ്പം കുറച്ചും കൂടെ സ്ലോ ആക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, നമുക്ക് വീണ്ടും ഗിയർ ഒന്നും കൂടെ ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കാം. സോ സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, സെക്കൻഡ് ഗിയറിൽ കുറച്ചും കൂടെ പുള്ളിംഗ് പവർ നമുക്ക് കിട്ടി, നമ്മൾ തേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, കുറച്ചും കൂടെ പുള്ളിംഗ് പവർ കിട്ടുന്നു, വീണ്ടും നമ്മൾ ഫോർത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, വീണ്ടും പുള്ളിംഗ് പവർ കിട്ടുന്നു. ഈ ഒരു രീതിയിൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അത് അത്രത്തോളം സേഫ് അല്ല ആക്ച്വലി. മാനുവലി നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ അത്രത്തോളം ഒരു സേഫ്നെസ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ബട്ട് സംഹൗ പവർ വേണമെന്ന് തോന്നുവാണെങ്കിൽ ഡെഫിനറ്റ്ലി വി ക്യാൻ യൂട്ടിലൈസ് ദിസ് ഫീച്ചർ. പക്ഷെ ഇപ്പോഴും ആ ഗിയർ റേഷ്യോസ് നമ്മുടെ മനസ്സിലുണ്ടാവണം. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഇൻഡിക്കേഷനിൽ ഏത് ഗിയറിലാണ് നമ്മൾ കിടക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ ടാക്കോമീറ്ററിൽ അവിടെ അവർ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും. സോ ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഷിഫ്റ്റ് ചെയ്യുക, കയറി പോവുക. അപ്പ
പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പം എനിക്കത് കുറച്ചും കൂടെ മൈലേജ് ഡ്രോപ്പ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആ ഒരു ഡ്രൈവിംഗ് പ്ലഷർ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ നമ്മൾ മാനുവലിൽ ഇട്ടിട്ട് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ വണ്ടി ഓടിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ആ ഒരു ഡ്രൈവിംഗ് പ്ലഷർ, ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിന്റെ ഒരു പ്ലഷർ നമുക്ക് ഒരിക്കലും കിട്ടില്ല. സോ ഇറ്റ് ഈസ് ബെറ്റർ ദാറ്റ് ദിസ് സ്വിച്ച് ടു ഓട്ടോമാറ്റിക് ഇറ്റ്സെൽഫ്. സോ റണ്ണിങ്ങിൽ പോസിബിൾ ആണ് ആക്ച്വലി. ചില പേരും വണ്ടി നിർത്തിയതിനു ശേഷം മാത്രമേ ഗിയർ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയാറുണ്ട്. പക്ഷെ ഐ തിങ്ക് അത് ഓരോ ഗിയർ ബോക്സിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു ഗിയർ ബോക്സിൽ നമുക്ക് ആക്ച്വലി ഓൺ റണ്ണിങ്ങിൽ തന്നെ ഫുള്ളി ഓട്ടോമാറ്റിക്കിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഈ ഒരു ലിവർ ഈ ഒരു സൈഡിൽ നമുക്ക് പുഷ് ചെയ്ത് കൊടുത്താൽ മതി. സോ ഇപ്പം വണ്ടി ഫുള്ളി ഓട്ടോമാറ്റിക്കിലാണ്. സോ നമ്മൾ മറ്റൊന്നിനെ പറ്റി പറയേണ്ട കാര്യമില്ല. ഈ ഒരു ലാഗിങ് വെച്ച്, ഈ ഒരു ഷിഫ്റ്റിംഗ് ലാഗിങ് വെച്ച് ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആണ്. സോ ഒരു ഇൻഡ്യൂസിയസ് ഡ്രൈവറിനെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ വണ്ടിയായിട്ട് കുറച്ചും കൂടെ അടുത്ത് നിന്ന് വണ്ടിയുടെ പ്ലഷർ ആസ്വദിച്ച് വണ്ടി ഓടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അത്രത്തോളം ഒരു ത്രില്ലൊന്നും ഒരിക്കലും നമുക്ക് തരത്തില്ല. ജസ്റ്റ് വളരെ പുതിയ രീതിയിൽ വളരെ സമാധാനത്തോടു കൂടി ഗിയർ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് ഓടിച്ചു പോകാം. അതാണ് ഓട്ടോമാറ്റിക് ഗിയറിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഡ്രൈവിംഗ് പ്ലഷർ ആഗ്രഹിക്കുന്നവർ ഐ തിങ്ക് മേ ബി ബെറ്റർ സ്വിച്ച് ടു മാനുവൽ. സോ ഇതിനകത്ത് മെക്കാനിക്കലുള്ള ഡിഫറൻസ് അല്ല ആക്കി നമ്മൾ നോക്കുന്നത്. റൈഡ് ചെയ്യുമ്പം ഇതിന്റെ കംഫർട്ട് എത്രത്തോളം വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ ഏതാണ് ഈസി ഓഫ് യൂസ് എന്നുള്ളതാണ് മെയിൻലി നമ്മൾ ഈ വീഡിയോയിലെ ഫോക്കസ് ചെയ്യുന്നത്. ആക്ച്വലി യൂസ് ചെയ്യുന്നത് മാനുവൽ ഗിയറുള്ള കാറുകളാണ്. ഓട്ടോമാറ്റിക് ഗിയറുള്ള കാറുകൾ വളരെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ, അതായത് ഷോർട്ട് ഡിസ്റ്റൻസിന് മാത്രമേ ഞാൻ റൈഡ് ചെയ്തിട്ടുള്ളൂ. സോ അതിലെനിക്ക് ഒരുപാട് ഡിഫറൻസ് ഒന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഈ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഉള്ള ഒരു വാഹനം ഞാൻ രണ്ട് ദിവസമായിട്ട് ഓടിച്ചു നോക്കുന്നുണ്ട്, ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് ആക്ച്വലി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി. സോ അതിൽ നിന്ന് മനസ്സിലായ അല്ലെങ്കിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഡിഫറൻസസ് എന്താണ് മാനുവൽ കാർ യൂസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് കാർ യൂസ് ചെയ്യുമ്പോഴും ഉള്ള ആ ഒരു കംഫർട്ട് ലെവലിൻ്റെ വ്യത്യാസം എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സോ അതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാം, നിങ്ങൾക്ക് ഒരു മാനുവൽ ഗിയർ ബോക്സ് ആണോ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് കാറാണോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഓട്ടോമാറ്റിക് ഗിയർ യൂസ് ചെയ്യുമ്പോൾ ഉള്ള പോസിറ്റീവ് സൈഡ്, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം. ഒന്ന്, ഓട്ടോമാറ്റിക് ഗിയർ കാറാകുമ്പോഴത്തേക്കും നമ്മൾ ഗിയർ ഷിഫ്റ്റിനെ പറ്റി ഒട്ടും പറയേണ്ട കാര്യമില്ല, കാരണം ഓട്ടോമാറ്റിക്കലി സ്പീഡിന് അഡ്ജസ്റ്റബിൾ ആയിട്ട് ഗിയർ ഷിഫ്റ്റ് ആയിക്കോളും. സോ ഒരു ഈസി ഓഫ് ഡ്രൈവാണ് ആക്ച്വലി. സ്ട്രെയിൻ ഇല്ലാതെ ഫ്രീ ആയിട്ട് വണ്ടി ഓടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും കംഫർട്ടബിൾ ആയിരിക്കും ഓട്ടോമാറ്റിക് ഗിയർ. അധികം ട്രാഫിക് ഇല്ലാത്ത റോഡിലൂടെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുമ്പോഴത്തേക്കും ഒരിക്കലും ഗിയർ ചേഞ്ചിനെ പറ്റി നമ്മൾ വറിയേണ്ട കാര്യമില്ല, കാരണം അത് ഓട്ടോമാറ്റിക്കലി ഗിയർ ഷിഫ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തോളൂ. പക്ഷേ പെട്ടെന്ന് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ഒരു വണ്ടിയെ സഡനായിട്ട് ഓവർടേക്ക് ചെയ്യാനൊന്നും ഒരിക്കലും ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകൾക്ക് അത്ര കംഫർട്ടബിൾ അല്ല, കാരണം ആ ഗിയറിൻ്റെ റേഷ്യോ എപ്പോഴാണ് മാറുന്നതെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. നെഗറ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞു, ഓട്ടോമാറ്റിക്കലി ഗിയർ ഷിഫ്റ്റ് ആവും. പക്ഷേ ഓരോ ഗിയർ ഷിഫ്റ്റ് ആകുമ്പോഴും അവിടെ ചെറിയ ലാഗ് ഉണ്ടാകുന്നുണ്ട്. സോ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും സെക്കൻഡിൽ നിന്ന് തേർഡിലേക്ക് വരുന്ന ഒരു ലാഗിങ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓവർടേക്ക് ചെയ്യാനുള്ള ടൈം അപ്പം ഓട്ടോമാറ്റിക്കലി കുറയും. സോ അത് വളരെ വലിയൊരു നെഗറ്റീവാണ്, കാരണം ഞാൻ പലപ്പോഴും ഓവർടേക്ക് ഹൈവേയിലാണെങ്കിലും ഓവർടേക്ക് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും ഈ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ലാഗ് ഉണ്ടാകുന്നത് നമുക്ക് ആക്ച്വലി ഡിസ്കംഫർട്ടാണ്. കാരണം ആ നമ്മൾ ഉദ്ദേശിച്ച സമയത്തിനുള്ളിൽ വണ്ടിയെ ഓവർടേക്ക് ചെയ്ത് തീരുമോ എന്നുള്ളൊരു ഡൗട്ട് ഓട്ടോമാറ്റിക് ഗിയർ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാകും. ഒരു ഓവർടേക്ക് ടൈമിൽ ഓട്ടോമാറ്റിക് ഗിയർ എപ്പോൾ ഷിഫ്റ്റ് ആകും എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഒരു മാനുവൽ ഗിയർ ആണെങ്കിൽ ഓവർടേക്കിംഗ് ടൈമിൽ, അതാണ് ഞാൻ പറഞ്ഞത്, സഡനായിട്ട് ഓവർടേക്ക് ചെയ്ത് പോകുന്ന ആളുകളാണെങ്കിൽ, അങ്ങനെയാണ് നിങ്ങൾ ഡ്രൈവിംഗ് സ്റ്റൈലെങ്കിൽ, എന്തുകൊണ്ടും മാനുവൽ ഗിയർ ആയിരിക്കും ബെറ്റർ. ബിക്കോസ് ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് ആക്സലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടൈം നമുക്ക് കീപ്പപ്പ് ചെയ്ത് ഓവർടേക്ക് ചെയ്ത് പോകാൻ സാധിക്കും. ഡ്രൈവിംഗ് ടൈമിൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, മാനുവൽ ഗിയർ അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ലെഫ്റ്റ് ലെഗ് അധികം യൂസ് ചെയ്യേണ്ട വരില്ല എന്ന് പലരും പറയാറുണ്ട്. ശരിയാണ്, കാരണം ക്ലച്ച് ഇല്ലാത്തതുകൊണ്ട് തന്നെ ലെഫ്റ്റ് ലെഗ് നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യേണ്ട വരുന്നില്ല. സോ അത് വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പലരും പറയുന്നുണ്ട്. പക്ഷേ അവിടെ എനിക്ക് തോന്നിയൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റൈറ്റ് ലെഗ് നമ്മൾ ഒരുപാട് യൂസ് ചെയ്യേണ്ടതായിട്ടുള്ള ചാൻസ് വരുന്നുണ്ട്.
അതെങ്ങനെയാണ് ഞാൻ കാണിച്ചത്. ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആകുമ്പോഴത്തേക്കും ഉള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ലെഫ്റ്റ് ലെഗ് എപ്പോഴും ഫ്രീ ആയിരിക്കും. കാരണം ക്ലച്ചിൽ ചവിട്ടേണ്ട ഒരു ആവശ്യം നമുക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ ലെഫ്റ്റ് ലെഗ് ഫ്രീ ആയിരിക്കും. അതുകൊണ്ട് പലരും പറയാനുണ്ട് നമുക്ക് മുട്ടുവേദനയൊക്കെ കുറച്ചും കൂടെ കുറയും, കാരണം അധികം ക്ലച്ച് ചവിട്ടാനില്ലല്ലോ. ഇതിൽ ക്ലച്ച് ചവിട്ടാനില്ലാത്തതുകൊണ്ട് തന്നെ അത് വളരെയൊരു നല്ല കാര്യമാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ഫീൽ ചെയ്തൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു റൈറ്റ് ലെഗ് നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാൽ ഈ ഒരു ബ്രേക്കും ഈ ഒരു ആക്സിലറേഷനും നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു റൈറ്റ് ലെഗ് വെച്ചിട്ടാണ്. നല്ല ട്രാഫിക് ആയിട്ടുള്ള റോഡിലാണെങ്കിൽ നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് ഈ ഒരു ബ്രേക്കും ഈ ഒരു ആക്സിലറേഷനും യൂസ് ചെയ്യും. അതേസമയത്ത് നമുക്കൊരു ക്ലച്ചുള്ള വാഹനമാണെങ്കിൽ ക്ലച്ചിൽ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മാനുവൽ ഗിയർ ബോക്സ് ഉള്ള വാഹനത്തിൽ നമുക്കൊരു എഞ്ചിൻ ബ്രേക്ക് ഫോഴ്സ്, എഞ്ചിൻ ബ്രേക്കിംഗ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. എഞ്ചിൻ ബ്രേക്കിംഗ് മീൻസ് നമുക്ക് ഒരു തേർഡ് ഗിയറിലാണെങ്കിൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു, തേർഡ് ഗിയറിലാണ്, പെട്ടെന്ന് വണ്ടി ഒരു ഇച്ചിരി കൂടെ സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യാതെ നമുക്ക് ഗിയർ ഡൗൺ ചെയ്ത് എഞ്ചിൻ ബ്രേക്കിംഗ് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അത് യൂഷ്വലി യൂസ് ചെയ്യുന്നത് റേസിംഗ് ടൈമിലൊക്കെയാണ് അത് യൂസ് ചെയ്യുന്നത്. അതായത് അധികം ബ്രേക്ക് ചെയ്ത് വണ്ടി ഒരുപാട് സ്ലോ ആക്കാതെ എഞ്ചിൻ ബ്രേക്കിങ്ങിലൂടെ തന്നെ വണ്ടി അല്പം കൂടെ സ്ലോ ആക്കാനുള്ള ഒരു മെക്കാനിസമാണത്. ഞാനിപ്പോൾ തേർഡ് ഗിയറിലാണ്, ഒരു ഒബ്സ്റ്റിക്കൽ ഫ്രണ്ടിൽ വന്നു, എനിക്ക് വേണമെങ്കിൽ ബ്രേക്ക് അപ്ലൈ ചെയ്ത് വണ്ടിയുടെ സ്പീഡ് കുറയ്ക്കാം, അതല്ലെങ്കിൽ എനിക്ക് ക്ലച്ച് ഔട്ടി ഗിയറൊന്ന് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എഞ്ചിൻ ബ്രേക്കിങ്ങുണ്ടാവും. സോ അങ്ങനെ തന്നെ വണ്ടി അല്പം കൂടെ സ്ലോ ആവും. ആ ഒരു മെക്കാനിസം യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ എനിക്ക് ആക്ച്വലി ഈ ഒരു റൈറ്റ് ലെഗ് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ബട്ട് അതൊരു ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വാഹനത്തിലാണെങ്കിൽ എനിക്കൊരിക്കലും ഒരു എഞ്ചിൻ ബ്രേക്കിംഗ് ഇവിടെ യൂസ് ചെയ്യാൻ സാധിക്കത്തില്ലാത്തതുകൊണ്ട് തന്നെ എൻ്റെ റൈറ്റ് ലെഗ് ഞാൻ ബ്രേക്കിലേക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ അതിനുശേഷം വീണ്ടും തിരിച്ച് ആക്സിലറേഷനിൽ കൊടുത്തിട്ട് സ്പീഡ് കൂട്ടേണ്ടതായിട്ട് വരും. സോ ഫ്രീക്വൻലി നമ്മൾ ഈ ഒരു റൈറ്റ് ലെഗ് യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ ലെഫ്റ്റ് ലെഗ് നമ്മൾ ഒരുപാട് ഫ്രീ ആക്കി വെക്കുന്നതുകൊണ്ട് ഒരുപാട് അഡ്വാൻറ്റേജ് അതിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നീട് തന്നെ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപക്ഷെ ഞാൻ ഓട്ടോമാറ്റിക് ഗിയർ ഒരുപാട് യൂസ് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം, അതറിയില്ല. പക്ഷേ എങ്കിൽ പോലും രണ്ട് ദിവസമായിട്ട് ഓട്ടോമാറ്റിക് വാഹനം യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് തോന്നിയൊരു ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, റൈഡിങ് കംഫർട്ട് കുറച്ചും കൂടെ മാനുവൽ ഗിയറിനായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. റിവേഴ്സ് ഗിയർ ഇട്ട് ബാക്കിലോട്ട് പോകുമ്പോഴത്തേക്കും ആക്ച്വലി നമ്മൾ ആക്സിലറേഷൻ മാത്രമാണ് കൊടുക്കുന്നത്, പ്ലസ് നമ്മൾ ബ്രേക്ക് യൂസ് ചെയ്യുന്നു. സോ ആക്സിലേഷൻ കൊടുത്ത് വണ്ടി പുറകോട്ട് പോകുമ്പോഴത്തേക്കും വണ്ടിക്ക് ഒരു ചാട്ടമുണ്ട്. ആക്ച്വലി അതൊരു സ്മൂത്ത്നെസ് കിട്ടത്തില്ല. മാനുവൽ ഗിയർ ആയിരുന്നെങ്കിൽ എനിക്ക് ക്ലച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ബാക്കിലോട്ട് പോകുമ്പോൾ ഉള്ള വണ്ടിയുടെ സ്മൂത്ത്നെസ്സും വണ്ടിയുടെ സ്പീഡും കൺട്രോൾ ചെയ്യാമായിരുന്നു. ഫോർ എക്സാമ്പിൾ ഞാൻ ആക്സിലേഷൻ കൊടുക്കുന്നു, അതിനനുസരിച്ച് ഞാൻ ക്ലച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു, അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ആ സ്പീഡ് ലെവൽ മാറുകയും കൂടുകയും ചെയ്യും. സോ അതിനനുസരിച്ച് ബാക്കിലോട്ട് പോകുമ്പോഴാണെങ്കിലും ആക്സിലേഷൻ എത്ര കൊടുക്കണം, ക്ലച്ച് എത്ര റിലീസ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു റേഷ്യോ നമുക്ക് കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടാവും. ഇതേ കേസിൽ ഓട്ടോമാറ്റിക് ഗിയർ ആണെങ്കിൽ ഞാൻ ആക്സിലേഷൻ മാത്രമാണ് കൊടുക്കുന്നത്, പിന്നീടല്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ബ്രേക്കിലാണ്. സോ ആ ഒരു കറക്റ്റ് റേഷ്യോ നമുക്കൊരിക്കലും ഈ ഒരു ആക്സിലേഷൻ ബ്രേക്കിൽ കിട്ടില്ല. അവിടെയാണ് ഒരു ക്ലച്ചിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ടാകുന്നത്. ഞാൻ ബ്രേക്ക് ചെയ്തോട്ടി, ഞാൻ വണ്ടി റിവേഴ്സ് ഗിയറിലിട്ടു, അതിനുശേഷം ഞാൻ ആക്സിലറേഷൻ കൊടുക്കുകയാണ്. സോ ആക്സിലറേഷൻ കൊടുക്കുമ്പോഴത്തേക്കും വണ്ടി ആക്ച്വലി എനിക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു ആക്സിലറേഷനിലും ഈ ഒരു ബ്രേക്കിലേക്കും കാല് മാറ്റി മാത്രമേ എനിക്ക് വണ്ടി കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതേസമയത്ത് ഇതൊരു മാനുവൽ ഗിയർ ബോക്സ് വാഹനമായിരുന്നുവെങ്കിൽ ഞാൻ ബ്രേക്ക് ചവിട്ടി റിവേഴ്സ് ഗിയറിലിട്ടു, അതിനുശേഷം എനിക്ക് ആക്സിലറേഷൻ കൊടുക്കുന്നു, ഞാൻ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും എൻ്റെ ക്ലച്ചിലായിരിക്കും. അത് വണ്ടി എത്രത്തോളം സ്മൂത്തിൽ പോകണമെന്ന് എനിക്ക് തീരുമാനിക്കാൻ സാധിക്കും. ഞാൻ ചെറുതായിട്ട് ആക്സിലറേഷനിലേക്ക് കാല് കൊടുക്കുന്നു, അതുപോലെ തന്നെ ഞാൻ ക്ലച്ചിൽ നിന്ന് കാല് റിലീസ് ചെയ്യുന്നു. ആ ഒരു രീതിയിൽ എനിക്ക് ഇതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഈസി ആയിട്ട് സാധിക്കും മാനുവൽ ഗിയർ ആയിരുന്നുവെങ്കിൽ. സോ അത് വളരെയധികം കൺവീനിയൻറ്റും വളരെയധികം കംഫർട്ടുമായിട്ട് എനിക്ക് തോന്നി. ബട്ട് ഈ ഒരു വാഹനത്തിൽ, ഈ ഒരു ഓട്ടോമാറ്റിക് വാഹനത്തിൽ ഞാൻ ബ്രേക്ക് ചവിട്ടി റിവേഴ്സ് ഗിയർ ഇട്ടു, അതിനുശേഷം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ആക്സിലറേഷൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ വണ്ടി പെട്ടെന്ന് പെട്ടെന്ന് പുറകിലേക്ക് ചാടി ചാടി ആണ് റിവേഴ്സിലേക്ക് പോകുന്നത്. ഞാൻ ആക്സിലേഷൻ കൊടുക്കുന്നു, പെട്ടെന്ന് ഞാൻ ബ്രേക്ക് ചവിട്ടേണ്ടി വരുന്നു, അതിനുശേഷം ഞാൻ ആക്സിലേഷൻ കൊടുക്കുന്നു, വീണ്ടും ബ്രേക്കിലേക്ക് അപ്ലൈ ചെയ്യേണ്ടി വരുന്നു. സോ ആ ഒരു വൺ ലെഗിൽ തന്നെ ഞാൻ എല്ലാം എപ്പോഴും മാനേജ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ് എനിക്ക് ഉണ്ടാകുന്നത്. സോ അത് വളരെയധികം ഇൻകൺവീനിയൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതേസമയത്ത് മാനുവൽ ആയിരുന്നെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു, വളരെ ഈസി ആയിട്ട് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു ബ്രേക്കിലേക്ക് കാല് കൊടുക്കാതെ തന്നെ. സോ ആ ഒരു സ്മൂത്തായിട്ട് വണ്ടി ബാക്കിലേക്ക് കൊണ്ടുപോകുക, അതുപോലെ തന്നെയാണ് നമ്മൾ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴാണെങ്കിലും ഇതേ ഇഷ്യൂ ഉണ്ടാകുന്നുണ്ട്. കാരണം നമ്മൾ പെട്ടെന്ന് ഓവർടേക്ക് ചെയ്യേണ്ട സമയത്ത് ഒരു പക്ഷേ എനിക്ക് എഞ്ചിൻ പവർ കിട്ടിയില്ല എങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഞാനിപ്പം തേർഡ് ഗിയറിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, എനിക്ക് വേണ്ടത്ര പവർ കിട്ടുന്നില്ല ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ക്ലച്ച് ഡംപ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി RPM കൂടുകയും വണ്ടിയുടെ ആക്സിലേഷൻ കുറച്ചും കൂടെ പവർഫുൾ ആകുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് അപ്പം ആ ഒരു വാഹനത്തെ ഓവർടേക്ക് ചെയ്ത് കയറിപ്പോകാൻ സാധിക്കും മാനുവൽ ഗിയർ ആയിരുന്നുവെങ്കിൽ. പക്ഷേ
ഈ ഒരു വാഹനത്തിന് ഓട്ടോമാറ്റിക് ഗിയർ ആയതുകൊണ്ട് ഇത് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ ആണ് ഈ സ്പീഡെല്ലാം. സോ അതുകൊണ്ട് തന്നെ നമ്മൾ കാല് കൊടുത്ത് അടുത്ത ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന ആ ഒരു ലാഗിങ് ഒക്കെ ആക്ച്വലി ഒരു ഓവർടേക്കിങ്ങിനെ വളരെയധികം ബാധിക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വാഹനത്തിന്റെ ലാഗിങ് ഇതാണ്. അതായത് ഞാനിപ്പം കാല് കൊടുത്തു, സെക്കൻഡിലേക്ക് വന്നു ഒന്ന് ഡൗൺ ആയി, തേർഡിലേക്ക് വന്നു ഡൗൺ ആയി. സോ രണ്ട് ദിവസമായിട്ട് ഈ വണ്ടി ഞങ്ങൾ ഫാമിലി ട്രിപ്പിനാണ് യൂസ് ചെയ്യുന്നത്. സോ ട്രിപ്പിൻ ഇൻ ബിറ്റ്വീൻ ട്രിപ്പിനല്ല ഞാൻ ചോദിക്കുന്നുണ്ട്, എത്രത്തോളം കംഫർട്ടബിൾ ആണ് നിങ്ങൾ വാഹനത്തിൽ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ എല്ലാവരുടെ അഭിപ്രായം ഏകദേശം സെയിം ആണ്, ലൈക്ക് കംഫർട്ട് കുറവാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. മാനുവൽ വാഹനത്തിൽ പോകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ കംഫർട്ട് ആയിരുന്നു അവർക്ക്. സോ അത് ഞാൻ പറഞ്ഞല്ലോ, ഡ്രൈവിങ്ങിൻ്റെ ഡിഫറൻസ് അവിടെയുണ്ട്. കാരണം നല്ല രീതിയിൽ കാർ ഓടിക്കാൻ, അതായത് മാനുവൽ ഗിയർ യൂസ് ചെയ്ത് നല്ല രീതിയിൽ കാറ് ഓടിക്കാൻ അറിയാവുന്ന ഒരാൾക്ക് ഒരിക്കലും ആപ്റ്റായിട്ടുള്ളൊരു വാഹനമല്ല ഓട്ടോമാറ്റിക് ഗിയർ വാഹനം എന്ന് പറയുന്നത്. അതിൻ്റെ റീസൺ ഇതാണ്, നിങ്ങൾക്ക് നല്ല രീതിയിൽ ഓടിക്കാൻ അറിയാമെങ്കിൽ പിന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതോ ഓവറായിട്ട് ക്ലച്ച് യൂസ് ചെയ്യുന്നതോ ക്ലച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നതോ ഒന്നും നിങ്ങൾക്കൊരു ഇഷ്യൂ അല്ല. അങ്ങനെ ഇഷ്യൂ ഉള്ള ആളുകൾക്കാണ് ശരിക്കും ഓട്ടോമാറ്റിക് കാറുകൾ വളരെ യൂസ്ഫുൾ ആകുന്നത്. കാരണം എങ്ങനെ ക്ലച്ച് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് അറിയില്ല, ഒരു കയറ്റത്തിൽ വെച്ച് എങ്ങനെ ഹാഫ് ക്ലച്ച് നിർത്തി വണ്ടി എടുത്ത് കയറി പോകണമെന്ന് അറിയില്ല. അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഒഴിവാക്കാനാണ് ആക്ച്വലി ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് കാറുകൾ യൂസ് ചെയ്യുന്നത്. സോ അതറിയാൻ മേലാത്ത ഒരാൾക്ക് വളരെ ഈസി ആയിരിക്കും ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് യൂസ് ചെയ്യാന്ന് പറയുന്നത്. നമുക്കിതിനെ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, അതായത് കുറച്ചും കൂടെ പ്രായമായ ആളുകൾക്ക് ഒരു പക്ഷേ ഓട്ടോമാറ്റിക് ഗിയർ ആയിരിക്കും കുറച്ചും കൂടെ ഡ്രൈവിംഗ് കംഫർട്ട് കൊടുക്കുന്നത്. പക്ഷേ ഒരു യങ്സ്റ്ററിനെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ ഡ്രൈവിങ്ങിൻ്റെ പ്ലഷർ അനുഭവിച്ച് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ടും മാനുവൽ ഗിയർ തന്നെയാണ് കുറച്ചും കൂടെ ബെറ്റർ ഫീൽ ആൻഡ് കംഫർട്ട് തരുന്നത്. ദാറ്റ് ഫോർ ഷുവർ. ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഉള്ള വാഗണറെന്ന വാഹനമാണ് നമ്മൾ ആക്ച്വലി ടെസ്റ്റ് ഡ്രൈവിനായി യൂസ് ചെയ്തത്. മറ്റ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വാഹനങ്ങൾ യൂസ് ചെയ്യുന്നവർക്ക് ഒരുപക്ഷെ ഡിഫറൻറ്റ് ഒപ്പീനിയൻസ് ഉണ്ടാവാം. സോ അങ്ങനെ ഒപ്പീനിയൻ ഉള്ളവർ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഞാൻ ഈ ഒരു വാഹനത്തിനെ പറ്റി മാത്രമാണ് പർട്ടിക്കുലർലി ഇപ്പം ഡിസ്കസ് ചെയ്തത്. സോ എനിക്ക് തോന്നുന്നു എക്കോസ്പോർട്ട് പോലുള്ള വാഹനങ്ങൾ കുറച്ചും കൂടെ ബെറ്റർ പെർഫോമൻസ് തരുമെന്ന് എനിക്ക് തോന്നുന്നു. സോ അങ്ങനെയുള്ളവർ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കും സെയിം എക്സ്പീരിയൻസ് ആണ് ഫീൽ ചെയ്തതെങ്കിൽ ദയവായി അതും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.